ഹായ് ഫ്രണ്ട്സ്, ഹെൽമിയിലോടുന്ന ഫേസ്ബുക്ക് പേജിലേക്കും യൂട്യൂബ് ചാനലിലേക്കും എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബെൻസി. കുറെ നാളായിട്ടിപ്പോ ഞാൻ അടുപ്പിച്ച് വെജിറ്റേറിയൻ ഡിഷുകളായിടുന്നേ. അത് മറ്റൊന്നും കൊണ്ടല്ല, എനിക്ക് കുറെ മെസ്സേജുകൾ വരാറുണ്ട്, കൂടുതലും പ്രവാസികളുടെ. അപ്പോ അവര് പറയുന്നത് തേങ്ങ അധികം ഇല്ലാത്തതും എണ്ണ അധികം ഇല്ലാത്തതുമായ പെട്ടെന്നുണ്ടാക്കാൻ പറ്റുന്ന ഡിഷുകൾ ഇടണേന്ന് കുറേ പേര് റിക്വസ്റ്റ് ചെയ്യാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെയുള്ള പെട്ടെന്നുണ്ടാക്കാൻ പറ്റുന്ന ചില ഡിഷുകൾ ഇട്ടത്. അപ്പൊ ഇന്ന് നമുക്ക് ഒരു നോൺ വെജ് തന്നെയാകാം, ചിക്കൻ ഐറ്റം ആകാം, അതായത് ചിക്കൻ പെപ്പർ ഫ്രൈ. വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്നത്, അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട, അധിക സമയം വേണ്ട. പാചകത്തിൽ താല്പര്യമുള്ള കൊച്ചുകുട്ടികൾക്ക് പോലും, അതുപോലെ പാചകം പഠിച്ചു തുടങ്ങുന്നവർക്കും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഞാനിത് തയ്യാറാക്കുന്നത്. എന്റെ റെഗുലർ വ്യൂവേഴ്സിന് അറിയാം, നിങ്ങൾക്ക് ടഫായിട്ടുള്ള റെസിപ്പികൾ ഒന്നും ഞാൻ തരാറില്ല. അപ്പൊ ഇത് തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യണം. അതിനുവേണ്ടി ഞാനിവിടെ 1/2 kg ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ചിക്കന്റെ ബ്ലഡ് പോവാൻ ഉപ്പിട്ട് വെള്ളമൊഴിച്ച് കുറച്ചു നേരം വെച്ചിരുന്നാൽ മതി, നന്നായിട്ട് ബ്ലഡ് ഇളകി പോവും. പെപ്പർ ചിക്കന് വേണ്ടി കുറച്ച് യെല്ലോട് കൂടിയുള്ളതാണെങ്കിൽ അത്രയും നല്ലത്. ഇനി അങ്ങനെയല്ല, നിങ്ങൾക്ക് മാംസം മാത്രം മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം, ചെറിയ പീസാക്കുന്നതാണ് കുറെ കൂടി ബെറ്റർ. ഞാനിപ്പോ ഇവിടെ ഇതിന്റെ ആ ലിവർ കൂടി ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ഇടണമെന്ന് നിർബന്ധമില്ല. ആക്ച്വലി എനിക്കിത് ഇഷ്ടമല്ല, എന്റെ ഹസ്ബൻഡിന് ഭയങ്കര ഇഷ്ടമാണ് ഇതിന്റെ ലിവർ. അപ്പൊ അതുകൊണ്ട് അത്രയുമായിട്ട് വെച്ചേക്കണ്ട, അതുകൊണ്ട് ഞാൻ ഇട്ടെന്നേ ഉള്ളൂ. അടുക്കി പിടിക്കാത്ത ഏതെങ്കിലും പാത്രം വേണേ വെക്കാൻ. ആദ്യം തന്നെ നമുക്ക് ഈ ചിക്കൻ ഇതിലേക്ക് ഇട്ടു കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇത് വേവാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഒത്തിരി വേണ്ട, നഖക്കെ ഇല്ല, അതി കുറച്ചേ ഒഴിച്ചിട്ടുള്ളേ, കണ്ടോ. കാരണം ഇതിൽ കിടന്ന് നന്നായിട്ട് വെന്ത് ഈ വെള്ളമൊക്കെ പറ്റണം. 1/2 kg ചിക്കനാണ് ഇത്. അതിലേക്ക് 1/2 teaspoon മഞ്ഞപ്പൊടി, പിന്നെ ചേർക്കേണ്ടത് ചെറുതായിട്ടരിഞ്ഞ വെളുത്തുള്ളി, പിന്നെ പൊടിയായിട്ടരിഞ്ഞ ഇഞ്ചി. വെളുത്തുള്ളി 1/4 tablespoon, ഇഞ്ചി 1/2 tablespoon. ഇനി നമുക്ക് ചേർക്കേണ്ടത് ഗരം മസാലയാണ്. ഗരം മസാല എങ്ങനെ ഉണ്ടാക്കുന്നതിന് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇത് ഞാൻ ഇപ്പോ ഫ്രഷ് ആയിട്ട് വീണ്ടും പൊടിച്ചതാ, നല്ല മണം ഉണ്ട് അതുകൊണ്ട്. ഇപ്പൊ ഞാൻ 1/2 teaspoon ഇട്ടിട്ടുണ്ട്. പിന്നെ ലാസ്റ്റിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഒന്നിളക്കി യോജിപ്പിക്കാം. നിങ്ങള് വെള്ളം ഒഴിച്ചിട്ട് സംശയിക്കണ്ട, വെള്ളം പറ്റാറായിട്ടും കഷ്ണങ്ങൾ വെന്തില്ല എന്നുണ്ടെങ്കിൽ ഇളം ചൂടുവെള്ളം വീണ്ടും ചേർത്ത് കൊടുത്താൽ മതി. പക്ഷെ അങ്ങനെ വരില്ല, കാരണം ചിക്കൻ അധികം വേവില്ല. നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം, ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണേ. കാരണം ഇത് നന്നായിട്ട് കഷ്ണങ്ങൾ വെന്ത് ഈ വെള്ളം മൊത്തം പറ്റണം. അപ്പോ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. തീ ഞാൻ ആദ്യം ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചേക്കുന്നേ, ഒന്ന് തിളച്ചു കഴിഞ്ഞിട്ട് മീഡിയം ആക്കിയാ മതി. 3-4 minutes കഴിഞ്ഞു, നന്നായിട്ട് തിളക്കുന്നുണ്ട്. നന്നായിട്ട് ഈ വെള്ളം വെന്ത് പറ്റട്ടെ. ഇടയ്ക്കിടയ്ക്കൊന്ന് തുറന്ന് നോക്കണേ, വെള്ളം പറ്റിയോ, അടുക്കി പിടിക്കുന്നോ എന്നൊക്കെ. നമുക്കൊന്നുകൂടെ തുറന്നു നോക്കാം. തീ ഒത്തിരി കൂട്ടിയിട്ടങ്ങ് വെള്ളം പെട്ടെന്ന് പറ്റിച്ചെടുക്കല്ലേ, കാരണം നമ്മുടെ കഷ്ണങ്ങൾ വേവില്ല. കഷ്ണങ്ങള് 3/4 വെന്ത് കഴിഞ്ഞു എങ്കിൽ തീ കൂട്ടിയിട്ട് നമുക്ക് വെള്ളം പറ്റിച്ചെടുക്കാം. ഇതിപ്പോ കഷ്ണങ്ങൾ വെന്തു, ഞാനിപ്പോ ഇത് മീഡിയം തീയിലായിട്ടേക്കുന്നേ. കാരണം എത്രയും ഇത് നല്ലപോലെ തിളച്ച് ഇതിനകത്ത് നന്നായിട്ട് പിടിക്കുമോ അത്രയും നല്ലത്. കാരണം ഈ വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും ആ ചിക്കൻ സ്റ്റോക്കും എല്ലാം കൂടെ പിടിക്കുമ്പോഴാണ് അതിന് ടേസ്റ്റ് വരുന്നത്. നമ്മൾ പെട്ടെന്ന് തീ കൂട്ടിയിട്ടങ്ങ് വെള്ളം പറ്റിച്ചെടുത്താല് നമ്മുടെ ഫ്രൈ ചെയ്തതിന് ടേസ്റ്റ് വരില്ല. അപ്പൊ ഞാനിത് മീഡിയം തീയിലിട്ടേക്കുന്നേ, അങ്ങനെ തന്നെ പറ്റട്ടെ. വെള്ളം എല്ലാം നന്നായിട്ട് പറ്റിയിട്ടുണ്ട്. കണ്ടില്ലേ, കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്ത്. കാരണം നല്ലൊരു വെന്തില്ല എന്നുണ്ടെങ്കിൽ ആ എല്ലിന്റെ അകത്തു നിന്നും കഷ്ണങ്ങൾ വിട്ടുവരില്ല. നിങ്ങൾ എല്ലില്ലാത്തതാ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഇത്രയും വെള്ളം ഒഴിക്കേണ്ട ആവശ്യം വരില്ല.
കാരണം അത് വെന്തങ്ങ് ഉടഞ്ഞു പോവും. അങ്ങനെ ഉടഞ്ഞു പോകരുത്. ഇനി നമുക്ക് ഇതിലേക്ക് എണ്ണ ഒഴിക്കണം. വെളിച്ചെണ്ണ ഒഴിക്കുന്നതാണ് രുചി കൂടുതൽ. അതുകൊണ്ട് കഴിവതും വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കണേ. കാരണം നമുക്ക് വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലല്ലോ. അപ്പൊ ഈ വെളിച്ചെണ്ണയുടെ രുചിയാണ് മുമ്പിട്ട് നിൽക്കേണ്ടത്. ലേശം കൂടുതൽ ഒഴിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റുള്ള ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഈ ചിക്കൻ ഒരുമാതിരി പുഴുങ്ങിയെടുത്തവണൊക്കെ ഫീൽ ആവും. അതുകൊണ്ട് ഇച്ചിരി വെളിച്ചെണ്ണയിൽ തന്നെ കിടന്നിത് ഫ്രൈ ആവണം. ഒത്തിരി ഒന്നും വേണ്ട, തീരെ കുറയ്ക്കരുതെന്നേ ഉള്ളൂ. ഇനി ഞാനിതിലേക്ക് ഇച്ചിരി കറിവേപ്പില ഇടുന്നുണ്ട്. കറിവേപ്പില ഇടണമെന്ന് നിർബന്ധമില്ല. ഇഷ്ടമില്ലാത്തവർ കറിവേപ്പില ഇടണ്ട, പക്ഷേ ഞാൻ എല്ലാത്തിലും ഇടാറുണ്ട്. അതുകൊണ്ട് ഇട്ടുതാ. ഇനി എണ്ണ കിടന്ന് നന്നായിട്ട് ഒന്ന് ഫ്രൈ ആവണം. ഒരിച്ചിരി ഒന്ന് മുരിഞ്ഞിട്ട് നമുക്ക് മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ചേർത്തിട്ടില്ല ഇതുവരെ. പെപ്പർ ഫ്രൈ എന്ന് പറയുമ്പോൾ നമ്മുടെ കുരുമുളകാണ് മെയിൻ. ഒരു 2 മിനിറ്റ് ഈ എണ്ണയിൽ ഇതൊന്ന് കിടക്കട്ടെ. എന്നിട്ട് നമുക്ക് കുരുമുളക് ചേർക്കാം. ഇനി കുരുമുളക് പൊടി ചേർക്കാം. പൊടിയല്ലാതെ ചതച്ചത് വേണമെങ്കിലും ഇടാം. അപ്പോൾ പെപ്പർ ഫ്രൈ എന്ന് പറയുമ്പോൾ നമുക്ക് കുരുമുളക് ആ മുമ്പിട്ട് നിൽക്കേണ്ടത്. അപ്പോ അതനുസരിച്ച് നിങ്ങൾ ഇട്ടോണം. ഞാനിപ്പോ ഈ ടീസ്പൂണിന് 2 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്, എന്റെ കുരുമുളക് പാത്രത്തിലെ ചെറിയ സ്പൂണായത്. അപ്പൊ ഇത് ഇട്ടൊന്ന് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ചുകൂടി ഇട്ട് കൊടുക്കട്ടേ ഉള്ളൂ. കുരുമുളകാണ് മുമ്പിട്ട് നിൽക്കേണ്ടത്. ഇനി ഇത് അടച്ചിടുകയൊന്നും ചെയ്യല്ലേ. ആ വെള്ളം പറ്റിക്കഴിഞ്ഞാൽ പിന്നെ അടച്ചിടരുത്. ഞാനൊരു 1/2 ടീസ്പൂൺ കൂടി ഇടുക. നിങ്ങള് ഇതിന്റെ എരി ഇച്ചിരി ലേശം ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് മാത്രമേ ഇടാവൂ, അല്ലെന്നുണ്ടെങ്കിൽ ഇടല്ലേ. ഇത് നന്നായിട്ടൊന്ന് മൊരിച്ച് തന്നെ എടുക്കണേ. എല്ലൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. കഷ്ണങ്ങളൊക്കെ വിട്ടു വരുന്നുണ്ട്. ലേശം ഒന്ന് ടേസ്റ്റ് നോക്കട്ടെ. കറക്റ്റ് എരിയ. കുരുമുളകിന്റെ ആ ടേസ്റ്റ് മുമ്പിട്ട് നിൽക്കുന്നുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പൊ ഞാൻ തീ ഓഫ് ചെയ്യുക. ഇത് സ്റ്റാർട്ടറായിട്ട് വേണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ചപ്പാത്തിയുടെ കൂടെയോ ദോശയുടെ കൂടെയോ ചോറിന്റെ കൂടെയോ നമുക്ക് ഇഷ്ടമുള്ള എന്തിന്റെ കൂടെ വേണമെങ്കിൽ നമുക്കിത് യൂസ് ചെയ്യാം. ഇത് കഴിക്കുന്നതിന് മുമ്പ് വേണമെന്നുണ്ടെങ്കിൽ മുകളിൽ കുറച്ച് നാരങ്ങ പിഴിഞ്ഞൊഴിച്ച ശേഷം, നാരങ്ങ നീരൊഴിച്ച ശേഷം കഴിക്കാം. എങ്ങനെ വേണേലും കഴിക്കാം. ഞാൻ എക്സ്ട്രാ ഇതിലൊന്നും ചേർത്തിട്ടില്ല. ഗരം മസാലയൊക്കെ ആദ്യം ഇട്ടത് മാത്രമേ ഉള്ളൂ. അതിന്റെ ആവശ്യമേ ഉള്ളൂ. നല്ല മണമുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. വളരെ എളുപ്പമാണ്. ട്രൈ ചെയ്യണം, അഭിപ്രായം അറിയിക്കണം. വീണ്ടും പുതിയൊരു ഡിഷുമായി ഞാൻ വരാം. ടിൽ ദെൻ ബൈ. ഗോഡ് ബ്ലെസ് യു.